ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബത്തിന്റെ കഥയാണ്. ഇന്ന് രാവിലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടത്തിരുന്ന് കഥ പറയേണ്ട ഒരു അവസ്ഥയാട്ടോ. അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കുന്നത് സിദ്ധാർത്ഥ് അവിടെ ആ റിസപ്ഷൻ റിസപ്ഷനിലിരിക്കുന്ന ആ ഒരു കുട്ടിയോട് അവിടെ ചോദിക്കുകയാണ്. അതെ, ഇവിടെ നേരത്തെ ഒരു കൽപ്രതിമയുണ്ടായിരുന്നല്ലോ, വിവാഹം കഴിച്ചവര് വന്ന് മാലയിടുന്നത്. സാറേ, ആ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലിന് ശേഷം അത് ഒലിച്ചു പോയിരുന്നു അവിടെ നിന്ന്. അതിനുശേഷം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ആ ഏരിയ കൈകാര്യം ചെയ്യുന്നത്. അങ്ങോട്ട് ഇപ്പോൾ വേറെ ആരും അങ്ങനെ പോകാറില്ല. അല്ല, സാറിന് ഇതൊക്കെ നന്നായിട്ട് അറിയാലോ. സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഏയ്, ഞാൻ ജസ്റ്റ് നിങ്ങളോട് അതിനെപ്പറ്റി ചോദിച്ചതേ ഉള്ളൂ. ശരി സാറേ, അപ്പൊ സിദ്ധാർത്ഥിന്റെ അച്ഛൻ നമ്മളെ അച്ഛൻ പറയാണ്, അതെ ഞങ്ങള് എന്താ ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ ഉള്ളത് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാൻ കേട്ടോ എന്ന് പറയുന്നു. ശരി സാറേ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ കുട്ടി അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പൊ അനു ചോദിക്കുകയാണ്, അതെ അങ്കിളും ആന്റിയും നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ആ കൽപ്രതിമയിൽ മാല ഇട്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ അത് കേട്ട നമ്മുടെ സഞ്ജന പറയുന്നു, ഏയ് അങ്ങനെ മാല ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്കിളും ആന്റിയും അച്ഛനും ആന്റിയും വേർപിരിഞ്ഞ് പോകത്തില്ലായിരുന്നല്ലോ എന്ന് തന്നെ പറയുന്നു. ഇത് കേട്ടതും സിദ്ധാർത്ഥിനും സുമിത്രയ്ക്കും ഒരു ചെറിയ മനസ്സിന് വിഷമം. എല്ലാവരും ഒരു സങ്കടത്തോടു കൂടി തന്നെ അവരെ രണ്ടുപേരെ നോക്കുകയാണ്. അപ്പൊ ശരണി പറയണം, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കൽപ്രതിമയെ മാലയിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ഒന്നിച്ച് ജീവിക്കണമെന്നുണ്ടോ? അങ്ങനെ മാലയിട്ടിട്ട് പോയിട്ടുള്ള എത്ര പേരിപ്പം ഒന്നിച്ച് ജീവിക്കുന്നുണ്ടാവും? അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതിയമ്മ പറയുകയാണ്, അല്ലേലും കൽപ്രതിമയ്ക്ക് മാലയിട്ടാലും അല്ലേലും ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളതൊക്കെ ഓരോ സ്ത്രീകളുടെ യോഗമാണ്. യോഗമില്ലാത്ത ചില സ്ത്രീകളുമുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ സുമിത്രേച്ചി പറയുകയാണ്, അമ്മേ ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതിനും യോഗത്തിനും വെറുതെ കൽപ്രതിമയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താമേ കാര്യം എന്ന് തന്നെ ചോദിക്കുകയാണ്. അപ്പൊ അച്ഛൻ പറയണം, മതി മതി, എല്ലാവരും പറഞ്ഞത് സംസാരിച്ചിട്ട് മതി, പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് എഴുന്നേക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്ക് എന്ന് തന്നെ പറയുമ്പോഴും എല്ലാവരുടെയും മുഖത്ത് ഒരു വിഷമമുണ്ട്. അവരുടെ കാര്യത്തിൽ ആ പറഞ്ഞ ഓരോ വാക്കുകളിലും അവരുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എല്ലാവരുടെയും മുഖത്തും അത് കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജ ഡോക്ടറിന്റെ അവിടെ വീട്ടില് അവിടെ ജോലിക്കാരിൽ നിന്ന് രാവിലെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടൊരു കാറ് കയറി വരുന്നു. കാറിൽ നിന്നും ഇറങ്ങുന്നത് വേദികയാണ്. വേദിക എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് വന്നത്. വന്നയുടനെ തന്നെ ചോദിക്കുന്നു, ഡോക്ടർ അകത്തുണ്ടോ? ആ ഡോക്ടറുണ്ട് മേഡം, കയറി വാ എന്ന് തന്നെ പറഞ്ഞു വേലക്കാരി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, മേഡം ദേ മേഡത്തെ കാണാനായിട്ട് വേദിക മേഡം വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ ഇന്ദ്രജ താഴത്തേക്ക് ഇറങ്ങി വരുന്നു. ആ ചേച്ചി ചേച്ചി വാ ചേച്ചി ഇരിക്കേ എന്ന് തന്നെ പറയുന്നു. അപ്പൊ നീ ചേച്ചിക്ക് ചായ എടുക്ക എന്ന് പറഞ്ഞ് ജോലിക്കാരി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം ചോദിക്കുന്നു, എന്താ ചേച്ചി, എന്തോ ചേച്ചിക്ക് എന്നോട് പറയാനുണ്ട് എന്ന് ഫോണിൽ കൂടെ പറഞ്ഞു. എന്നിട്ട് നേരിട്ട് പറയാന്നുള്ള ചേച്ചി പറഞ്ഞു, എന്താ കാര്യം? അത് സുമിത്രയും അവിടെ ബാക്കിയുള്ള എല്ലാവരും കൂടെയും കൂടി എന്റെ ഭർത്താവ് ഉൾപ്പെടെ വാഗമണ്ണിന് ടൂറ് പോയിരിക്കുകയാണ്. ഓഹോ, എന്നിട്ട് ചേച്ചിയെ കൊണ്ടുപോയില്ല? ചേച്ചിയുടെ ഭർത്താവ് ഇല്ല, എന്നെ കൊണ്ടുപോയില്ല. അതെന്താ ചേച്ചി, ചേച്ചിയെ കൊണ്ടുപോകാത്തെ? അത് എന്നെ തടയാൻ വേണ്ടിയായിട്ട് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റിയെടുത്ത് സുമിത്രയ്ക്ക് കൊടുക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഭർത്താവിനെ സുമിത്രയെ ഒരുമിച്ച് അവരുടെ കുട്ടികളെല്ലാം കൂടെയും കൂടി വാഗമണ്ണിന് കൊണ്ടുപോയിരിക്കുന്നത്. അതിന് അവരെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. ആപ്പാടെ എൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് ശരണിയും അതുപോലെ തന്നെ സിദ്ധുവിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും എനിക്കെതിരാണ്. ഏത് നിമിഷവും എൻ്റെ ഭർത്താവിനെ അവർ തട്ടിയെടുക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് വന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് ചേച്ചിയെ ഏത് രീതിയിലാണ് സഹായിക്കേണ്ടത്? ഡോക്ടറെ, എനിക്കിതിൻ്റെ അകത്ത് ഡോക്ടറുടെ സഹായം വേണം. സുമിത്ര ഇനി എഴുന്നേക്കരുത്. സുമിത്രയുടെ ജീവിതം ഇവിടെ അവസാനിക്കണം. അവൾ തളർന്നു കിടക്കണം എന്നേക്കുമായിട്ട്. ഒരു പേഷ്യൻറ്റിനെ എന്നേക്കുമായിട്ട് തളർന്നു കിടത്താനായിട്ട് ഡോക്ടർക്ക് കഴിയില്ലേ? ഡോക്ടർ ഒരു ന്യൂറോ സർജൻ അല്ലേ എന്ന് ചോദിക്കും. എനിക്കങ്ങനെ കഴിയുകയൊക്കെ ചെയ്യും, പക്ഷേ എങ്ങനെ ചേച്ചി, അതൊക്കെ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഇപ്പോൾ വാഗമണ്ണിലല്ലേ അവര്? ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലല്ലേ എന്നെയും ഡോക്ടറെയൊക്കെ ആൾക്കാർ സംശയിക്കത്തുള്ളൂ. വാഗമണ്ണി നമ്മൾ സ്ട്രക്ചറിൽ വേണം ഇങ്ങോട്ട് ഉരുണ്ട് വരാനായിട്ട്. അല്ലാതെ അവൾ ഇങ്ങോട്ട് കാല് കുത്തരുത് ഡോക്ടറെ. അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. മരുന്ന് അവിടെ എത്തിക്കുന്നതും അത് പ്രയോഗിക്കുന്നതൊക്കെ അതിനു വേണ്ട ആളുകൾ തന്നെ ചെയ്തോളും. അതിന് ഡോക്ടർ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഡോക്ടർ ജസ്റ്റ് ആ മരുന്നിൻ്റെ പേര് മാത്രം ഒന്ന് എഴുതി തന്നാൽ മതി. എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. ഡോക്ടറെ അതെനിക്ക് ചെയ്തു തരില്ലേ? അത് മരുന്നൊക്കെ ശരിയാണ്, പക്ഷേ അതിൻ്റെ റിയാക്ഷൻ ഭയങ്കര സീരിയസ് ആയിരിക്കും. കാരണം നാഡീവ്യവസ്ഥ തളർന്നു പോയ ഒരാളെ രണ്ടാമത് എഴുന്നേപ്പിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള
അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. അയാള് എന്നേക്ക് വഴി തളർന്നു പോകാനും ഇതും മതി. ഡോക്ടറെ അതൊന്നും ഡോക്ടറും നോക്കണ്ട, ഡോക്ടർ ജസ്റ്റ് എനിക്ക് അതൊന്ന് എഴുതി തന്നാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. സുമിത്രക്കെതിരെ ഇതേപോലെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അത് മുതലെടുക്കത്തില്ലേ? സുമിത്രക്കെതിരെ ഒരു അവസരത്തിന് വേണ്ടി ഞാനും കാത്തു നിൽക്കുകയാണ്. എന്തൊക്കെയായാലും ഞാനിതൊന്ന് ആലോചിക്കട്ടെ, ആലോചിച്ചതിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി പറയാം ചേച്ചി. ശരി ഡോക്ടറെ, അത് മതി എന്ന് തന്നെ പറയുമ്പോഴേക്കും ജോലിക്കാരി ചായയും കൊണ്ട് വരികയാണ്. ചേച്ചി ചായ കുടിക്കേ എന്ന് തന്നെ പറയുന്നു. അപ്പോൾ വേദിക ഒരു കള്ളച്ചിരി ചിരിച്ചോണം മനസ്സിലാലോചിക്കണം, ഡോക്ടറെ നിങ്ങൾക്ക് സുമിത്രയോടുള്ള വൈരാഗ്യം അത് ഞാൻ മുതലെടുക്കും എന്ന് തന്നെ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു ഗൈഡ് വാഗമണ്ണിൽ അവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് നടന്നു വരികയാണ്. അപ്പൊ അസിസ്റ്റൻ ഗൈഡിനോട് ചോദിക്കുന്നു, നിങ്ങളിവിടെ വന്നിട്ട് ഒത്തിരി നാളായോ? നിങ്ങൾ വാഗമൺകാരനാണോ? ഏയ് അല്ല സാറേ, ഞാൻ വെളിയിൽ നിന്ന് വന്നതാണ്. ഞാൻ 3 വർഷമായിട്ട് ഇപ്പോൾ വാഗമണ്ണിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗൈഡിങ്ങിന് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സരസ്വതി അമ്മ പറയുന്നു, ഇവിടെ എന്ത് കാണാനായിട്ട്, ഇവിടെ ഒന്നും കാണാനായിട്ട് ഇല്ലല്ലോ, ഇതൊക്കെ കാണാനായിട്ടാണോ ഇയാൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, വേറെ എവിടെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് പറയാം. അപ്പം അയാൾ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, മേഡം ഇവിടെ കാണാനായിട്ട് ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട്, പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഇപ്പൊ പോകാനായിട്ട് കഴിയില്ല. കാരണം കഴിഞ്ഞ മഴയത്തും ഉരുളുപൊട്ടലും ആ സ്ഥലങ്ങളൊക്കെ ഭയങ്കര മോശമായി കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇപ്പൊ പോകാതിരിക്കുന്നത് നല്ലത്. പിന്നെ കുറച്ച് ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, മഞ്ഞു മൂടിക്കിടക്കുന്ന താഴ്വാരങ്ങൾ, അവിടെ ഒത്തിരി പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട്. ആ പൂക്കൾ ഈ മഞ്ഞിൽ കാണാനായിട്ട് വളരെയേറെ ഭംഗിയാണ്. നിങ്ങൾക്ക് അത് പോയി കാണാം. വേറെ പലയിടം ഇടങ്ങളും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കാണാനായിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ഞാൻ അടുത്ത ടീമിനെ ഏകദേശം ഈ സ്ഥലത്ത് കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടെ കേട്ടോ എന്ന് പറയുന്നു. ശരി ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മുടെ ശ്രീകുമാർ പറയാണ്, അതേ ശരണ്യെ, ശരണ്യക്ക് ഒരു സ്ഥലം ഞാൻ കൊണ്ടുപോയി കാണിക്കട്ടെ എന്ന് തന്നെ ചോദിക്കാം. അപ്പൊ പറയുന്നു, എവിടെ? അല്ല നിന്നെ കഴുതപ്പുറത്ത് കയറ്റാം, അത് തന്നെ ഞാൻ പറഞ്ഞത്. കഴുതപ്പുറത്ത് കയറി നീ സവാരി ചെയ്യുന്നത് കാണാൻ ഒരു മോഹം, അതുകൊണ്ട് ആണോ? നന്നായി, എല്ലാവരും അന്നേരത്തേക്കും ചിരിക്കുകയാണ്. അല്ലെങ്കിലും കഴുതയായിട്ട് കഴിഞ്ഞ ജന്മത്തെ സമ്പർക്കമുള്ളവർക്ക് അങ്ങനെ തോന്നും. കഴുതയുടെ ഒരു സ്വഭാവവും രീതികളും അവർ കാണും, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മുടെ ശ്രീകുമാർ പറയും, അത് ശരിയാണ് ശരണ്യേ, അതുകൊണ്ട് തന്നെയാണല്ലോ നിന്റെ കാര്യത്തിൽ ഞാൻ ആ തീരുമാനം എടുത്തത്. നിന്നെ കഴുതപ്പുറത്ത് കയറ്റാല് വാ ശരണ്യെ കയറി എന്ന് തന്നെ പറയുമ്പോൾ എല്ലാവരും വീണ്ടും പൊട്ടിച്ചിരിക്കുക തന്നെ ചെയ്യാണ്. അപ്പോൾ ശരണ്യ അവിടെ നിന്നൊരു നാണം കെട്ട രീതിയിൽ നിൽക്കുമ്പോൾ നീ കൂടുതലും മസിൽ പിടിക്കൊന്നും വേണ്ട എന്ന് തന്നെ പറയുമ്പോൾ അച്ഛൻ പറയാണ്, അങ്ങനെയാണ് സരസ്വതിയെ കൊണ്ടുപോക്കോ, സരസ്വതിയെ 2 വട്ടം കയറ്റുന്നത് നല്ലതാണ് എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതിയമ്മ പറയാണ്, അങ്ങനെയാണ് എന്നെ മാത്രമല്ല മറ്റ് ചിലവരെ ഇവിടെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുമെന്ന് സുമിത്രയുടെ നേരെ നോക്കി പറയുകയാണ്. അപ്പൊ അതെല്ലാവർക്കും ചെറിയൊരു വിഷമമായി. അതിനുശേഷം സരസ്വതിയമ്മ അവിടെ നിന്നും കഴുത സവാരി കാണാനായിട്ട് പോകുന്നവരുടെ കൂടെ പോകാൻ തീരുമാനിക്കുന്നില്ല. അപ്പോഴേക്കും ശ്രീകുമാർ പറയുകയാണ്, അതെ ശരണിയെ നീ വരുന്നുണ്ടേ, വാ കൂടുതൽ മസിൽ പിടിച്ചു നിന്നാൽ കഴുതകൾ അങ്ങ് പോകും. അല്ല അസര കഴുതകളാണോ, കഴുതപ്പുറത്ത് കയറാം എന്ന് തന്നെ പറയുമ്പോഴേക്കും കറണ്ട് മൊത്തത്തിൽ പോയിട്ടോ, മറ്റേ ഈ സാധനവും അടിച്ചു പോയെന്ന ലക്ഷണം കണ്ടേക്കുന്നത്. അപ്പൊ അതും പോയി. അപ്പം മൊത്തത്തിൽ ഈ ഇരുട്ടത്തിരുന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ വന്നിട്ട് ശീതൾ പറയുകയാണ്, അതെ ആന്റി ഞാനും വരാം കഴുത സവാരി കാണാനായിട്ട്, എനിക്കും കാണണമെന്ന് പറയണം, വാ മോളെ ആന്റിയും കൂട്ടിക്കോ എന്ന് പറയണം. ശരണ്യയും അതുപോലെ ശീതളനെയും കൂട്ടിക്കൊണ്ട് അവിടെ ശ്രീകുമാർ കഴുത സവാരിക്ക് വേണ്ടി പോകാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പ്രതീഷും സഞ്ചരങ്ങളും ചോദിക്കണം, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് പ്രതീഷ്? നമുക്ക് ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണാനായിട്ട് പോയതോ? ഏയ് വേണ്ട, നിനക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല, അതിലും ഭംഗിയുള്ള വേറൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം എന്ന് തന്നെ പറഞ്ഞിട്ട് പ്രതീഷ് അവിടെ നിന്ന് സഞ്ജനയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം അനിരുദ്ധിനോട് അനന്യ ചോദിക്കുന്നു, നമുക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അപ്പൊ അനിരുദ്ധിനോട് ചോദിക്കുകയാണ്, എടാ നിങ്ങൾ ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് അശേഷൻ ചോദിക്കുന്നു. അപ്പൊ പറയാണ്, ഞങ്ങള് പോകുന്ന കാര്യം തീരുമാനിച്ചില്ല, ഞങ്ങള് ഇങ്ങനെ പോകുന്ന വഴിക്ക് തീരുമാനിച്ചോളാം എന്ന് തന്നെ പറഞ്ഞിട്ട് അനന്യയും കൂട്ടിക്കൊണ്ട് അനിരുദ്ധും പോവുകയാണ്. അപ്പൊ മല്ലികയോട് അവിടെ നിന്ന് അശേഷൻ ചോദിക്കുന്നു, മല്ലികെ ഞങ്ങളുടെ കൂടെ ഇവിടെ വരെ വന്നിട്ട് നിനക്ക് ഈ കാഴ്ചകളും കാര്യങ്ങളും ഒന്നും കാണണമെന്ന് ആഗ്രഹമില്ലേ? നിനക്ക് എവിടെയും പോയി കാണണ്ടേ എന്ന് തന്നെ ചോദിക്കുമ്പോൾ മല്ലികേശി അവിടെ വന്ന് സുമിത്രേശിയോട് ചോദിക്കുകയാണ്, അതെ സുമിത്രേശി നമുക്ക് ആ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും പോയി കണ്ടാലോ? ശരി മല്ലികെ വാ എന്ന് തന്നെ പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ്. അപ്പൊ സിദ്ധാർത്ഥിനോട് അവിടെ അത്യാവശ്യം ചോദിക്കുന്നു, സിദ്ധു നിനക്ക് വേറെ ഒന്നും കാണണ്ടേ, ഇവിടെ വരെ വന്നതല്ലേ, ഞാൻ എന്ത് കാണാനച്ചാ? ഇവരൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുവരുമ്പോൾ ഇവരുടെ മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് കണ്ടാൽ മതി. എടാ എന്നാലും അങ്ങനെയൊന്നും അല്ലല്ലോ, ഇവിടെ വന്ന സ്ഥിതിക്ക് നീ പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ മോനെ, നീയും പോയി എന്തെങ്കിലും ഒന്ന് കാണാൻ എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ ശരി അച്ഛൻ ഞാനും പോയിട്ട് വരാം എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛനെ ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങോട്ടോ പോയി.
അത് കഴിഞ്ഞ് സുമിത്രേച്ചിയും അതുപോലെ തന്നെ മല്ലികയുടെയും കൂടി അവിടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കാണാനായിട്ട് യാത്ര ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു യാത്രക്കിടയിൽ അവിടെ മല്ലിക പറയുകയാണ്, അതെ സുമിത്രേച്ചി, ഇവിടെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും കാണുന്നില്ലോ, ഇതല്ല സ്ഥലമെന്ന എനിക്ക് തോന്നുന്നേ, വേറെ എവിടെയോ അതെന്ന്. മല്ലിക, നീ അതിനും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല നീ ഉദ്ദേശിക്കുന്ന പോലെ. അല്ല, അപ്പൊ ഗൈഡ് നമ്മളോട് പറഞ്ഞതോ? ഗൈഡ് പറഞ്ഞത് അയാളുടെ കാവ്യഭാവനയിൽ ഉദ്ദേശിച്ച ഒരു കാര്യം തന്നെയാണ്. നല്ല മഞ്ഞുള്ള സമയത്ത് മഞ്ഞു തുള്ളികൾ ഇലയിൽ വീഴുമ്പോൾ ഈ തേയില ചെടികളുടെയും ഇലകളുടെയും എല്ലാം മുകളിൽ കൂടെ മഞ്ഞു തുള്ളി വീണ് സൂര്യന്റെ വെട്ടമേക്കുമ്പോൾ അത് തിളങ്ങി നിൽക്കും. അതാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിട്ട് അവരുദ്ദേശിക്കുന്നത്. ഓഹോ, അങ്ങനെയായിരുന്നോ? അപ്പൊ അതായിരുന്നോ സുമിത്രേശി എന്നോടിപ്പം ഈ കാര്യത്തെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞു തന്നത്? അപ്പൊ സുമിത്രേശി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു. മല്ലികെ, നീ എന്തായി പറയുന്നേ? ഏയ്, സുമിത്രേശി പണ്ട് സിദ്ധു സാറിന്റെ കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അന്നിവിടെയുള്ള ആരോ പറഞ്ഞു എന്നുള്ള അറിവായിരിക്കുമല്ലോ സുമിത്രേശി ഇപ്പൊ എന്നോട് പറഞ്ഞത്. എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ ഒരു ഭാഗ്യം, നിങ്ങൾ രണ്ടുപേരും ഹണിമൂണിന് വന്ന ഇതേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വീണ്ടും വരാനായിട്ട് തോന്നിയില്ലേ? പിന്നെ നിങ്ങൾ അന്നിവിടെ വന്നപ്പം സിദ്ധു സാറ് പറഞ്ഞവരെ ആ മലഞ്ചെരുവില് കൽപ്രതിമയില് അന്ന് മാലയിട്ടിരുന്നോ? മല്ലികെ, നിനക്ക് കാണേണ്ടതും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ലേ, അത് കാണാനായിട്ടല്ലേ വന്നത്. അപ്പം അത് കാണാൻ പോയ പോരെ, പിന്നെ അതെവിടെയോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നീ ഒന്നുകൂടി ഒന്ന് നോക്ക് എന്ന് പറയും. അലേജി, ആ സൈഡിൽ കണ്ടാലോ? അന്നാ നീ അവിടെ പോയി നോക്കിയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം, എനിക്ക് അത്രയും നടക്കാൻ വയ്യ മല്ലിക എന്ന് പറയുന്നു. ശരി, എന്നാ ഞാൻ പോയി നോക്കിയിട്ട് വരാൻ കേട്ട ശേഷി എന്ന് പറഞ്ഞിട്ട് മല്ലിക അങ്ങ് പോവുകയും ചെയ്യാണ്. അപ്പൊ സുമിത്രേശി മൊത്തത്തിൽ അവിടെ ഒറ്റയ്ക്കായിരുന്നു പോയി. അപ്പൊ സുമിത്രേശി അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ എന്റെ ഒരു ശബ്ദം, അപ്പൊ അനിരുദ്ധും അനന്യയാണോ എന്ന് തോന്നിയിട്ട് ആ തേലിച്ചെടികൾക്കിടയിൽ കൂടെ സുമിത്രേശി അവിടെ നിന്ന് വിളിക്കുകയാണ്. അനു, അനിരുദ്ധേ, നിങ്ങളാണോ അവിടെ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രതീഷിനെയും സഞ്ജനയാണ്. അവർ രണ്ടുപേരും കൂടെയും ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരുന്നു. അപ്പൊ നടന്നു വരുമ്പോൾ പ്രതീഷ് പറയാണ്, സഞ്ജന, എങ്ങനെയുണ്ട് ഈ പ്ലേസ്? ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് ആ കാണുന്ന മല അടിപൊളിയാണല്ലോ. ആ മലയിലേക്ക് നമുക്ക് പോയാലോ? ശരി, ആ മലയിലേക്ക് പോകാനായിട്ടുള്ള ഹെലികോപ്റ്റർ തൽക്കാലം ഇവിടെ റെഡി ആയിട്ടില്ല സഞ്ജന. പിന്നെ നിനക്ക് ആ മലയിൽ പോകാനായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു പാലം പണിതാലോ എന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത്. പോ പ്രതീക്ഷ, എന്നെ കളിയാക്കാതെ. അല്ല പ്രതീക്ഷ, ഇത്രയും നല്ല സ്ഥലമായിരുന്നെങ്കിൽ നമുക്ക് അവരെയെല്ലാം കൂട്ടിക്കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. അനിരുദ്ധേട്ടനെയും അനുചേച്ചിയല്ലേ ഇങ്ങോട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് വരാലോ. നമ്മളിങ്ങോട്ട് പോരാം വഴിയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെയും കൂടി നമ്മുടെ കൂടെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും പ്രൈവസി കിട്ടുമോ എന്ന് പ്രതീക്ഷ ചോദിക്കുന്നു. അപ്പം പോ പ്രതീക്ഷ, ചുമ്മാ കുറ്റം പറയാതെ എന്ന് തന്നെ പറയുമ്പോൾ നീ വാ നമുക്ക് നടക്കാം എന്ന് തന്നെ പറഞ്ഞ് രണ്ടുപേരും കൂടെയും ആ തേലിച്ചെടികൾക്കിടയിൽ കൂടെ നടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന അനിരുദ്ധിനെയും അതേപോലെ തന്നെ അനുവിനെയാണ്. അവർ രണ്ടുപേരും അവിടെ വേറൊരു തേയിലച്ചെടികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ പറയുന്നു, അനിരുദ്ധേ, നമ്മളിവിടെ വന്നിട്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും കാണുന്നില്ലല്ലോ, എവിടെയാത്? ആ അതോ, അത് നമുക്ക് നോക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാന്നേ. എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അല്ലേ അനു എന്ന് ചോദിക്കുമ്പോൾ, അതെ പ്രതീക്ഷയില്ല അനിരുദ്ധേ എന്ന്. അപ്പൊ അതെ അനി, നല്ല രസമുള്ള സ്ഥലമാണ്, കാണാൻ നല്ല രസമാണ് ഇവിടെ. എന്തൊക്കെയായാലും അന്ന് നമ്മൾ തായ്ലൻഡിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയി കഴിഞ്ഞപ്പം ഇത്രയേറെ ഒരു ഭംഗിയൊന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടെ അടിപൊളിയാണ്, അടിപൊളിയായിട്ടുള്ള രസങ്ങളാണ് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. എനിക്ക് വേറെ എന്തോ ഒരു വേറെ ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗാണ് ഇവിടെ അനി കിട്ടുന്നത് എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴേക്കും പ്രതീക്ഷയും സഞ്ജനയും നടന്നു വരികയാണ്. അവർ രണ്ടുപേരും പറയുമ്പോഴേക്കും അവിടെ സഞ്ജന പറയാണ്, എന്തൊക്കെയായാലും നല്ല സൂപ്പർ സ്ഥലം, എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. എന്താ നിനക്കൊരു ഗാനം പാടാൻ തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ പാടുവാണെങ്കിൽ ഞാനും കൂടെ പാടാം, ഒരു ഡ്യൂറ്റ് ആയേക്കാം എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും വേറെ ഒരു സൗണ്ട് താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവൾ മുകളിലത്തെ വരിക്കൂടെ ആ ഒരു തെരച്ചോട്ടത്തിൻ്റെ ഒരേ വരികളുണ്ടല്ലോ നടന്നു വരുന്നത്. അപ്പൊ ആ മുകളിലത്തെ വരിയിൽ അവിടെ പ്രതീക്ഷയും സഞ്ജനിയാണെങ്കിൽ താഴത്തെ വരിയിൽ നിൽക്കുന്ന അനിരുദ്ധും അനന്യയാണ്. അപ്പൊ മുകളിൽ നിന്ന് പ്രതീക്ഷ നോക്കുമ്പോഴേക്കും അവിടെ അനിരുദ്ധ് അനന്യോട് പറയാണ്, യാ എന്നാ പിന്നെ നമുക്കൊരു സെൽഫി ഒക്കെ എടുത്താലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും സെൽഫി എടുക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷ മുകളിൽ നിന്ന് വിളിക്കണം, അതെ അനിയേട്ടാ എന്ന് തന്നെ വിളിക്കുമ്പോഴേക്കും അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പൊ രണ്ടുപേരും നേർക്ക് നേർ കാണുന്നു. മേളിൽ നിന്നും പ്രതീക്ഷ താഴത്തേക്ക് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പ്രതീക്ഷ സഞ്ജനയും കൂടെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പം അനിരുദ്ധ് ചോദിക്കുകയാണ്, അതെ
നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ഏട്ടാ, ഞങ്ങൾ ഇതിലെ ജസ്റ്റ് നടക്കാനായിട്ട് വരികയായിരുന്നു. അപ്പൊ ഒരു ശബ്ദം കേട്ടത്, അപ്പൊ ഏട്ടനും ഏട്ടത്തി ഇവിടെ നിൽക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. അല്ല പ്രതീക്ഷ, ഞാനിവിടെ ജസ്റ്റ് ഞങ്ങളൊരു സെൽഫി എടുക്കാനായിട്ട്. ആ മനസ്സിലായെന്നേ, മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുമ്പോൾ അനുജ് മൊത്തത്തിൽ ചമ്മി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും സുമിത്രേച്ചി മുകളിൽ നിന്ന് താഴത്തു നിന്ന് മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ സുമിത്രേച്ചി, ആ അമ്മയോ, അമ്മ എന്താ ഇവിടെ? അത് ഞാനിവിടെ ജസ്റ്റ് നടക്കാനായിട്ട് വന്നപ്പം അനിയുടെ ഒരു ശബ്ദം പോലെ ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പൊ മുകളിലേക്ക് കയറി വന്നപ്പം അനിയും നീക്ക് ഇവിടെ നിൽക്കുന്ന കണ്ടു. അതാ ഞാനും കയറി പോന്നെ എന്ന് തന്നെ പറയണം. ആഹാ, അപ്പോഴത്തേക്കും അവിടെ നിന്ന് സിദ്ധാർത്ഥം വരികയാണ്. സിദ്ധാർത്ഥം കണ്ട ഇവിടെ തന്നെ അവരുടെ മുഖഭാവം ഒക്കെ മൊത്തത്തിൽ അങ്ങ് മാറി. സുമിത്രേച്ചി ഒരു ചമ്മലോട് കൂടി നിൽക്കുകയാണ്. അപ്പൊ അനിരുദ്ധും പ്രതീക്ഷയും ചോദിക്കുകയാണ്, അതെ അച്ഛൻ ഇതവിടെ പോയിട്ട് വന്നു, അച്ഛനും അമ്മയും ഒന്നിച്ചവിടെ നടക്കാനിറങ്ങി. ഏയ് അല്ലല്ല, ഞാന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി വേറെ ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഈ വഴി തന്നെ ഇങ്ങോട്ട് നടന്നിങ്ങ് പോരുകയായിരുന്നു, വേറെ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് എന്ന് തന്നെ പറയുന്നു. ഓഹോ, അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് നടക്കാനിറങ്ങി, ഏതായാലും അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് നടക്ക, ഞങ്ങൾ ഏതായാലും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അവരങ്ങ് പോകുന്ന മുമ്പ് അനി അനി നിക്ക് എന്ന് സുമിത്ര വെച്ച് പറയുമ്പോഴേക്കും, വേണ്ട അമ്മ, ഇനി ഏതായാലും അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചൊക്കെ നടന്നാൽ മതി, ഞങ്ങൾ ഏതായാലും ശല്യമാകുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ നാല് പേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥും സുമിത്രയും അവിടെ അപ്പോൾ തനിച്ചാണ് നിൽക്കുന്നത്. കുട്ടികൾ അങ്ങ് പോയി കഴിയുമ്പോൾ സിദ്ധാർത്ഥിനോട് സുമിത്രേച്ചി ചോദിക്കണേ, നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആ കുട്ടികൾ നമ്മളെ കണ്ട് തെറ്റിദ്ധരിച്ച് കാണില്ലേ? ഏയ്, ഞാന് അത് ഉദ്ദേശിച്ച് വന്നതല്ല, നീ ഇവിടെ ഉണ്ടെന്നോർത്തോണ്ടല്ല വന്നത്, ഞാൻ ഈ വഴി നടക്കാനായിട്ട് ഇറങ്ങിയപ്പം ഇതുവഴി വന്നതേ ഉള്ളൂ എന്ന് തന്നെ പറയുമ്പോഴേക്കും സുമിത്രേച്ചി ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥ അവിടെ നോക്കി നിൽക്കുന്നു. സുമിത്രേച്ചി പോയി, പക്ഷെ അവസാനം ചെന്നുവിട്ടത് എവിടെയെന്ന് അറിയത്തില്ലാത്ത ഒരു സ്ഥലത്താണ്. തിരിച്ചു വരാൻ വഴിയും അറിയത്തില്ല. പൈൻമരത്തോട്ടങ്ങളുടെ ഇടയിൽ പെട്ടുപോയി നിൽക്കുകയാണ്. പാവം, നല്ല മഞ്ഞുണ്ട്, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പേടിയാകാൻ തുടങ്ങി. അവിടെ ഒന്ന് വിളിച്ചു കരയാൻ തുടങ്ങി. പ്രതീക്ഷയെ, അനിരുദ്ധെ, ശ്രീ, എവിടെയാ നിങ്ങൾ എന്നും ചോദിച്ചുകൊണ്ട് എവിടെ പോകണം എന്നറിയില്ല. എന്നാൽ എല്ലാവരും തിരിച്ച് അതേ സ്പോട്ടിലെത്തി. അച്ഛൻ അവിടെ ഒന്ന് ചോദിക്കുകയാണ്, മല്ലികെ, നീയും സുമിത്രയും ഒരുമിച്ചല്ലേ പോയത്? എന്നിട്ട് സുമിത്ര എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മല്ലിക പറയുന്നു, ഞാന് സുമിത്രേച്ചി ഒരുമിച്ചാ പോയത്, പക്ഷെ പോയ വഴിക്ക് ഞാനൊരു സ്ഥലത്തേക്ക് പോയപ്പോ സുമിത്രേച്ചി അവിടെ നിക്കാന്നാണ് പറഞ്ഞത്, ഞാൻ തിരിച്ചു വന്നപ്പം സുമിത്രേച്ചി അവിടെ കണ്ടില്ല. അപ്പോഴേക്കും ചോദ്യം അനിരുദ്ധൊക്കെ പറയുന്നു, ഞങ്ങള് അമ്മയെ കണ്ടായിരുന്നു, നിങ്ങൾ എവിടെ വെച്ചാ സുമിത്രയെ കണ്ടത്? ഞങ്ങള് പോകുന്ന വഴിക്ക് അമ്മ ഒരിടത്ത് വെച്ച് കാണുകയാണ് ചെയ്തത്. അപ്പൊ അച്ഛനും ഉണ്ടായിരുന്നു, അച്ഛനും അമ്മകളെ ഒരുമിച്ച് വരുന്നതും നിൽക്കുന്നതും കണ്ടിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോയത് എന്ന് പറയുന്നു. അപ്പൊ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നു, മോനെ എവിടെ സുമിത്ര എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല, ഇവര് പോയപ്പോൾ ഉടനെ തന്നെ സുമിത്രയും സുമിത്രയുടെ ഇഷ്ടത്തിന് പോവുകയായിരുന്നു, ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുകയായിരുന്നു വെച്ചാ എന്ന് പറയുന്നു. അയ്യോ, സുമിത്ര ഇപ്പൊ തനിച്ചാണ് പോയത്. അപ്പൊ സഞ്ജൻ പറയുന്നു, അങ്ങനെ തനിച്ചാണ് ആന്റി പോയതെങ്കിൽ ആന്റിക്ക് വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. ആന്റി വഴി തെറ്റി എങ്ങോട്ടെങ്കിലും പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സുമിത്ര എത്രയും പെട്ടെന്ന് കണ്ടെത്തണമല്ലോ, ഇപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് തന്നെ പറയുമ്പോൾ അവിടെ സരസ്വതിയമ്മ പറയുകയാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇത്ര അഹങ്കാരം കൂടാതെ അവക്കിവിടെയും തനിച്ചെന്തു ആവാന്നുള്ള ഒരു തോന്നല, അതിന്റെ പുറത്ത് അവൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേ, സുമിത്ര കാരണം നമുക്കിപ്പൊ പ്രശ്നങ്ങളാണല്ലോ എന്ന് തന്നെ പറയുകയാണ്. അപ്പൊ ശ്രീകുമാർ പറയും, മതി, സുമിത്രേച്ചിയുടെ കുറ്റം പറഞ്ഞതും കുറവ് പറഞ്ഞതും, ഇപ്പൊ സുമിത്രേച്ചി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തി രക്ഷിക്കുക വേണ്ടത്, ഇപ്പൊ നമ്മൾ അതിനു വേണ്ടിയാണ് തുണിയേണ്ടത് എന്ന് പറയുമ്പം എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഒത്തിരി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് എനിക്കറിയാം, കാരണം മൊത്തത്തിൽ ഇരുട്ട് മൂടി ഇങ്ങനെ കിടക്കില്ല, കാരണം ലൈറ്റ് ഇല്ല, ഉണ്ടായിരുന്ന ഒരു ലാമ്പാണ് ഇവിടെ കത്തിച്ചു വെച്ചിരുന്നത്, അതിന്റെ ചാർജ് എന്ത് വേറെ എന്ത് ചെയ്യാനായിട്ടാ, അപ്പോൾ വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വൈകുന്നേരം പ്രൊമോ കാണാനായിട്ട് എല്ലാവരും വരണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റാ.